പച്ചത്തെറിയാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. കാരണം അത്രത്തോളം വലിയൊരു ക്രൂരതയാണ് ഈ യുവതി ചെയ്തത്. ഗ്രീഷ്മക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ പരിഗണനയിൽ മാപ്പില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ കണ്ണുകളിലും ഒരിക്കൽ പോലും മാപ്പ് കിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാണ് അവൾ ന്യായീകരിച്ചത്? താൻ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ചിന്തിക്കുകയുമില്ല. കാരണം അത്രത്തോളം തനിക്ക് ഷാരോണിനെ ഇഷ്ടമായിരുന്നു എന്നാണ് ഗ്രീഷ്മ വാട്സപ്പ് മെസ്സേജിലൂടെയും അല്ലാതെയും സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞത്. എന്തിനാണ് ഷാരോണിനെ താൻ കൊല്ലുന്നത്, ഇല്ലാതാക്കുന്നതിന്? അത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഷാരോണിനെ എന്നൊക്കെയായിരുന്നു ഗ്രീഷ്മ എല്ലാവരോടും വിളിച്ചു പറഞ്ഞത്. പോലീസുകാരോടും ഇത് തന്നെ ആവർത്തിച്ചു പറഞ്ഞ ഗ്രീഷ്മക്ക് മുട്ടുവിറച്ചത് ക്രൈംബ്രാഞ്ചിന്റെ 8 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ്. 8 മണിക്കൂർ നീണ്ടുനിന്ന ആ ചോദ്യം ചെയ്യലിനൊടുവിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഷാരോണിന്റെ ആ ദയനീയമായ, പകരം വെക്കാനില്ലാത്ത ആ കൊടിയ മരണത്തിന് പിന്നിൽ താനാണ് എന്ന്, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോകും, അരും കൊലപാതകം, കേരളം കണ്ട ഏറ്റവും മോശമായ പ്രവൃത്തി ചെയ്ത ഒരാളായി മാറും ഈ യുവതി, ഒരു സംശയവുമില്ല. കാരണം അത്രത്തോളം ക്രൂരതയായിരുന്നു ആ കൊലപാതകം. ആ ചെറുപ്പക്കാരൻ അവസാന സമയം ഛർദ്ദിക്കുന്ന നേരത്ത് ശരീരത്തിന്റെ അകത്ത് നിന്ന് അവയവ കഷ്ണങ്ങൾ പുറത്തു വരുന്ന രീതിയിലായിരുന്നു എത്രേ ഛർദ്ദിച്ചിരുന്നത്. ആ വേദന ഒന്ന് ഊഹിച്ചാൽ മതി. കൂടെ നടന്ന് കൂടെ കൂട്ടി കഷായത്തിനകത്ത് വിഷം തന്റെ പെൺ സുഹൃത്ത്, അതല്ല എങ്കിൽ താലി കെട്ടിയ ഭാര്യ നൽകില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഷാരോൺ മരണമൊഴിയായി മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള ആ മൊഴിക്കകത്ത് ഒരിടത്ത് പോലും ഈ പറയുന്ന പെൺ സുഹൃത്ത് എന്ന് വിളിക്കുന്ന ഗ്രീഷ്മയുടെ പേര് പരാമർശിക്കാതിരുന്നത്. അവൾ ഇങ്ങനെ ഒരു ജ്യൂസോ കഷായവോ തന്നിരുന്നു എന്നല്ലാതെ അവൾ ഒരിക്കലും തന്നെ കൊല്ലാൻ അല്ലെങ്കിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു ധാരണ ഷാരോണിന് ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ സ്നേഹം പച്ചയായ ഒരു വലിയ വിശ്വാസമായി മനസ്സിനകത്ത് ഷാരോൺ സൂക്ഷിച്ചിരുന്നു. ഇതായിപ്പോൾ ഗ്രീഷ്മ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. കഷായത്തിനകത്ത് വിഷം കലർത്തിയിരിക്കുന്നു എന്നുള്ളത് ഗ്രീഷ്മ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോപ്പർ സൾഫേറ്റിന്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഷാരോണിന്റെ ശരീരത്തിനകത്ത് നിന്ന് കോപ്പർ സൾഫേറ്റിന്റെ അംശം, തുരിശിന്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് നടുക്കുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും ഗ്രീഷ്മ ആകെ വലഞ്ഞുപോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് ന്യായീകരിക്കാൻ ശ്രമിച്ചു, ഒരുപാട് പൊട്ടിക്കരച്ചിൽ നാടകം നടത്തി, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കൈ കൂപ്പി നിന്നു. പലപ്പോഴും പല നാടകീയ വോയിസ് ക്ലിപ്പുകൾ ഈ ഗ്രീഷ്മയുടെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നു. അപ്പോഴൊക്കെ പലരും ഗ്രീഷ്മക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. കാരണം ആ സംഭവവികാസങ്ങൾ, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തായാലും ഇതിന് പിന്നിൽ ഒരു കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ ഗ്രീഷ്മക്ക് കൃത്യമായ ഒരു റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്യാവശ്യം വിവരവും ബുദ്ധിയുമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പട്ടാളക്കാരന് വേണ്ടിയിട്ട്, അതായത് പട്ടാളക്കാരന്റെ ഒരു ആലോചന വന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷാരോണിനെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ആലോചന പട്ടാളക്കാരന്റെ ആലോചന ആയതുകൊണ്ടും, നേരത്തെ ജോത്സ്യൻ ആദ്യം കെട്ടുന്ന ഭർത്താവ് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണങ്ങളുടെയൊക്കെ നിഗമനത്തിൽ ഈ പറയുന്ന ഷാരോണിനെ കീടനാശിനി കൊടുത്തിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരും. എന്തായാലും കേരളം ഞെട്ടുന്ന, കേരളത്തെ നടുക്കുന്ന വിവരം തന്നെയാണ് ഷാരോണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത്. എന്തായാലും ഈ പറയുന്ന പെൺകുട്ടിയുടെ മുഖമൊക്കെ മറച്ചു വെച്ച ചിത്രങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണു തുറന്നു കാണുക, ഈ പെൺകുട്ടിയാണ് ആ പാവം സുഹൃത്തിനെ അല്ലെങ്കിൽ ആ പാവം സഹോദരനെ ഇല്ലാതാക്കിയത് എന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.